ഹലോ അസ്സാം വലൈക്കും കുറേ ദിവസശേഷമാണ് ഞാനൊരു സിംഗിൾ റെസിപ്പി ആയിട്ട് വരുന്നല്ല അടിപൊളിയായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന മൂന്ന് സിംപിളായിട്ടുള്ള കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുടെ വീഡിയോ ആണ് നിങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോസിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ടത് യോഗട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഫ്യൂജ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ യോഗട്ടാണ് എടുക്കുന്നുള്ളത് ഇതിപ്പം കാസർഗോഡ് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണേ നല്ല കട്ട് കുട്ടിയായിട്ടുള്ള യോഗട്ടാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നല്ല ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ആണ് യോഗട്ടിൽ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ യോഗട്ട് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും യോഗട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഞാൻ ഇരുന്നൂറ് ഗ്രാം യോഗട്ടാണ് എടുക്കുന്നത് എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇതിനെ ബീറ്റ് ചെയ്തിട്ട് എടുക്കണം അപ്പം നമുക്ക് നല്ല സീസണായിട്ട് നമുക്ക് ആയിട്ടുള്ള മൂന്ന് ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ ഫ്രൂട്ട് യോഗ് ചെയ്യുന്നുള്ളത് ഫസ്റ്റ് എന്ന് വെച്ചാൽ പഴമാണ് കേട്ടോ അപ്പോൾ അര നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പഴത്തിൻ്റെ പകുതി എന്നിട്ട് അതിനെ ഒന്നും ചേർക്കാണ്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്യാണ്ടാണ് ചെയ്യുന്നുള്ളത് നല്ല ഹെൽത്തി ആയിട്ടാണ് ചെയ്യുന്നുള്ളത് എന്നിട്ട് ഒന്ന് നമുക്ക് അതിനെ മിക്സാക്കിയാൽ പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ടര ടേബിൾ സ്പൂണ് ഈ യോഗട്ട് നമ്മൾ നേരത്തെ വിസ്ക് ചെയ്ത് വെച്ച യോഗട്ടല്ലേ അതൊന്ന് മിക്സാക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നന്നായിട്ട് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബനാന യോഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡിങ് താരം ചക്ക കൊണ്ടുള്ള ഒരു യോഗട്ടാണ് അതായത് ജാക്ക് ഫ്രൂട്ട് യോഗട്ടാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ സീസണലി അവൈലബിൾ ഉള്ള ഒരു ഫ്രൂട്ടാണ് ചക്ക വളരെ നല്ലതാണ് ഇതിനും ഞാൻ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കുട്ടികൾക്ക് കുറച്ച് മധുരം വേണം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇല്ലെങ്കിൽ തന്നെ നല്ല ഫ്രൂട്ട്സിന് ഒരു ഏകദേശം നല്ലൊരു മധുരം ഉണ്ടല്ലോ ഇനി ജസ്റ്റ് ഒന്ന് അതിനെയും മിക്സാക്കിയാൽ പിന്നെ ഇതിലേക്കും ഞാൻ രണ്ടര ടേബിൾ സ്പൂണ് യോഗട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് അതിനെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇത് ഓൺ ദ സ്പോട്ട് ഉണ്ടാക്കിയ പാട് തന്നെ കഴിക്കാം ഇല്ലെങ്കിൽ ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കൂടാം ഇനിയിപ്പോൾ ഞാൻ മൂന്നാമത് ഉണ്ടാക്കുന്നുള്ളത് നമ്മുടെ വീണ്ടും സീസണൽ ഫ്രൂട്ട് ആയിട്ടുള്ള മാങ്ങ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല പഴുത്ത മാങ്ങ നല്ല മധുരമുള്ള മാങ്ങ ആണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിട്ട് വരും അപ്പോൾ മാങ്ങയും ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ബാക്കിയുള്ള യോഗോട്ടിലോട്ടേക്ക് നമുക്ക് മാങ്ങയുടെ ഈ പൾപ്പ് നമുക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പം വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്നും നമുക്ക് പുടിങ്ങ് തന്നെ ഉണ്ടാക്കി ഒരു മടുത്തു അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെസേർട്ടല്ല അപ്പം വരുന്ന ആൾക്കാർക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഫ്രൂട്ട് കപ്സ് എന്ന് പറയുന്നത് അപ്പം മാംഗോയുടെ യോഗട്ടാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം യോഗട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാം നമുക്കറിയാം പുറത്തൊക്കെ ഉള്ള കുട്ടികൾക്കാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് നല്ലോണം അവൈലബിൾ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അതുപോലെ തന്നെ നല്ല റേറ്റ് ആണ് പുറത്തൊന്ന് വാങ്ങിക്കുമ്പം ചെറിയ കപ്പിന് തന്നെ നമുക്ക് വീട്ടിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്നുണ്ട് ഈ അടിപൊളിയായിട്ടുള്ള എൻ്റെ ഈ മൂന്ന് റെസിപ്പീസും നിങ്ങൾ ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടമാകുന്നു എനിക്ക് ഉറപ്പുണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ നശ്വാന സൈനിങ് ഓഫ് ദുബായ് അസാം വലൈക്കും